2021-ൽ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയ സിനിമ വന്നിരുന്നു. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കോടിക്കണക്കിന് ഓഫറുകൾ വെച്ചെങ്കിലും തൻ്റെ സിനിമകൾ തിയേറ്ററുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന് ആ നടൻ പറഞ്ഞു. ആ നടൻ്റെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായി തിയേറ്റർ ഉടമകളും തിരക്ക് കൂട്ടി. ഇത് പറയുന്നതിന് മുൻപ് കുറച്ചുകൂടി പിന്നിലേക്കുള്ള ഒരു സംഭവം കൂടി പറയാതെ വയ്യ. ഇതേ നടന്റെ ഒരു ചിത്രം റിലീസിനായെത്തി. അതും അദ്ദേഹത്തിന്റെ 50-ാമത്തെ ചിത്രം. എന്നാലോ ആ ചിത്രം വിജയം കണ്ടതുമില്ല. ഇനി ആ നടന്റെ ചിത്രങ്ങൾ തിയേറ്ററിൽ വരില്ലെന്ന് ഓരോരുത്തരും പറഞ്ഞു. സോഷ്യൽ മീഡിയ ഫുൾ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു. തിയേറ്ററുകൾ നഷ്ടത്തിലാണെന്നും ആ നഷ്ടം നികത്താതെ ഇനി ആ നടന്റെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തിയേറ്റർ ഉടമകളും പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയതിനു ശേഷമാണ് തിയേറ്റർ ഉടമകളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചുകൊണ്ട് ആ നടൻ്റെ പുതിയ ചിത്രം വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറി. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും ദളപതിയെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന് ആരാധകർ വിളിക്കുന്ന ഇളയ ദളപതിയുടെ പിറന്നാളാണ്. ഒരു സാധാരണ കുടുംബമായിരുന്നു ചന്ദ്രശേഖരൻ്റേത്. നാടകങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജോലി പോലും ഉപേക്ഷിച്ച് ആഗ്രഹത്തിന് പിന്നാലെ പോയതും മദ്രാസിൽ വെച്ച് SS നീലകണ്ഠനെ പരിചയപ്പെടുന്നതും അത് ചന്ദ്രശേഖരൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയും ചെയ്തു. ചന്ദ്രശേഖർ എഴുതി നീലകണ്ഠൻ സംവിധാനം ചെയ്ത നിരവധി നാടകങ്ങൾ പുറത്തു വരികയും ചെയ്തു. 1973-ൽ നീലകണ്ഠൻ്റെ മകൾ ശോഭയെ ചന്ദ്രശേഖർ വിവാഹം ചെയ്യുകയുണ്ടായി. നന്നായി പാടിയിരുന്ന ശോഭയ്ക്ക് വലിയ വലിയ ഗായകരുടെ ഗാനമേളകളിൽ പാടാനും അവസരം ലഭിച്ചു. അപ്പോഴേക്കും ചന്ദ്രശേഖർ അസിസ്റ്റന്റ് ഡയറക്ടറുമായി മാറിയിരുന്നു. 1974 ജൂൺ 22-ന് അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നു, ജോസഫ് വിജയ് ചന്ദ്രശേഖർ. വിജയ്ക്കൊരു അനിയത്തിക്കുട്ടി ജനിക്കുന്നു, വിദ്യ. എപ്പോഴും അനിയത്തിയുടെ കൂടെയായി വിജയ്. വളരെ സന്തോഷത്തോടെ ആ കുടുംബം ജീവിക്കുമ്പോഴാണ് എല്ലാവരും തളർത്തിക്കൊണ്ട് ആ ദുരന്ത വാർത്ത വരുന്നത്. അസുഖം ബാധിച്ച വിദ്യ ഈ ലോകത്തേക്ക് വിട പറയുന്നു. അനിയത്തിയെ ജീവന തുല്യം സ്നേഹിച്ച ചേട്ടന് അത് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. അതിനുശേഷം വിജയ് ആകെ മാറി. ആരോടും മിണ്ടില്ല, ഒന്നും സംസാരിക്കില്ല, ആൾക്കൂട്ടത്തെ ഭയപ്പെട്ടു. ഏറെ ദൂരം സഞ്ചരിച്ചു. 1991 വിജയ് ചെന്നൈയിലെ ലോ കോളേജിൽ പഠനത്തിനായി പോയി. അന്ന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ മക്കൾ. സംസാരം എപ്പോഴും സിനിമകളെ കുറിച്ചായി. ഇതിനു മുൻപ് ബാലതാരമായി 1984-ൽ വെട്രി എന്ന ചിത്രത്തിൽ ബാലതാരമായി വിജയ് അഭിനയിച്ചു. അതായിരുന്നു വിജയുടെ സിനിമയിലേക്കുള്ള തുടക്കം. കോളേജ് പഠനം നടക്കുമ്പോൾ വീണ്ടും അഭിനയിക്കാനുള്ള ആഗ്രഹം വിജയ്ക്ക് ഉണ്ടാകുന്നു. തൻ്റെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛൻ തീരെ താല്പര്യം കാണിച്ചില്ല. എന്നാൽ വിജയെ നായകനാക്കി ചിത്രം ചെയ്യാൻ ചന്ദ്രശേഖർ തീരുമാനിക്കുന്നു. അങ്ങനെ 1991-ൽ നാളയെ തീർപ്പെന്ന ചിത്രത്തിലൂടെ വിജയ് നായകനായി. എന്നാൽ ആ ചിത്രം വിജയും കണ്ടതുമില്ല. വിജയുടെ അഭിനയത്തെയും വിമർശിക്കാൻ തുടങ്ങി. വളരെ മോശമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ വിജയ് തളർന്നില്ല. അച്ഛൻ്റെ പിൻബലം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊന്നും തമിഴ് സിനിമാ ലോകത്ത് അന്ന് വില പോകുമായിരുന്നില്ല. ആ കാലത്ത് ഒരുപാട് മുൻനിര സിനിമാ താരങ്ങൾ വാഴുകയും അടിപടലം വീഴുകയും ചെയ്തിരുന്നു. വീണ്ടും സിനിമകൾ ചെയ്ത വിജയ് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കൂടുതലും റൊമാൻറ്റിക് സിനിമകളായിരുന്നു വിജയ് ചെയ്തിരുന്നത്. 1996-ൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്ക എന്ന ചിത്രമാണ് വിജയ്യെ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാക്കുന്നത്.
പിന്നീട് വൺസ് മോർ നേർക്കുനേർ കാതലിക് മരിയാദെ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു എടുത്തു പറയേണ്ട ചിത്രമാണ് കാതലിക് മരിയാദെ എന്ന ചിത്രം കാരണം മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാര വിജയ് സ്വന്തമാക്കിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഏറെ ആരാധകർ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ഒരു ആരാധിക വിജയ് കാണാൻ എത്തുകയാണ് ആ ആരാധികയുടെ പേര് സംഗീത ഒടുവിൽ 1999 ൽ ആ ആരാധികയെ വിജയ് ജീവിതത്തിൽ കൂടെ കൂട്ടി അതേ വർഷം തന്നെ തുള്ളാത്ത മനം തുള്ളും എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യ മുഴുവനും ആരാധിക്കുന്ന വ്യക്തിയായി വിജയ്ക്ക് മാറാൻ കഴിഞ്ഞു വർഷങ്ങൾക്ക് ഇപ്പുറവും ആ ചിത്രം വീണ്ടും വീണ്ടും കാണാത്തവർ ചുരുക്കം തന്നെയാണ് പിന്നെ പുറത്തിറങ്ങിയ ഖുഷി വിജയുടെ ജീവിതത്തിലും വിജയുടെ സിനിമയിലേക്കുമുള്ള മൂല്യം ഉയർത്തുന്നത് തന്നെയാണ് വിജയുടെ ചിത്രങ്ങളിലുള്ള ഒരു പാറ്റേൺ ഉണ്ട് ശ്രദ്ധിക്കുന്നവർക്കറിയാം റൊമാൻസ് സ്റ്റണ്ട് ഡാൻസ് കോമഡി പ്രണയം ഇതൊക്കെ അടങ്ങുന്നതാണ് വിജയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത പിന്നെ വന്ന ഷാജഗാൻ എന്ന ചിത്രത്തിലെ സറക്ക് വെച്ചിരിക്ക് എന്ന ഗാനം തെന്നിന്ത്യ മുഴുവനും ചലനം സൃഷ്ടിച്ചു റൊമാൻറ്റിക് ചിത്രങ്ങൾ അഭിനയിച്ചിരുന്ന വിജയ് ആക്ഷൻ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി 2003 പുറത്തിറങ്ങിയ തിരുമല എന്ന സിനിമ അതുവരെ വിജയുടെ കരിയർ ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമുള്ളതായിരുന്നു തിരുമല മികച്ച വിജയവും നേടി പിന്നീട് ഇറങ്ങിയ ഗില്ലി എന്ന ചിത്രം തമിഴ് സിനിമാ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ വിജയം നേടിയിരുന്നു തമിഴിന്റെ ആദ്യ 50 കോടി നേടിയ ചിത്രമായി ഗില്ലി മാറി പിന്നീട് അങ്ങോട്ട് സച്ചിൻ മധുരൈ തുടങ്ങിയ ഹിറ്റു ചിത്രങ്ങളും പിറന്നു പിന്നീട് വന്ന ആദി വൻ വിജയമായി മാറുകയും ചെയ്തു സംവിധാനം ചെയ്ത പോക്കിരി എന്ന ചിത്രം പിറക്കുന്നത് 2007 പോക്കിരി ഒരുക്കിയ ഓളം ഒന്നും വേറെ തന്നെയായിരുന്നു അതിലെ പാട്ടുകളും ആക്ഷൻ സീനുകളും എല്ലാം ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി എന്നാൽ പിന്നീട് അങ്ങോട്ട് വിജയുടെ കാലമല്ലായിരുന്നു വിജയ് എന്ന നടൻ ഇനി ചിത്രങ്ങൾ ചെയ്യില്ല എന്നുവരെ വാർത്തകൾ പുറത്തു വന്നു എന്നാൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവൽ എന്ന ചിത്രം ഇതൊക്കെ മാറ്റി എഴുതി പിന്നീട് എടുത്തു പറയേണ്ടത് വേലായുധം എന്ന ചിത്രം തന്നെയാണ് അനിയത്തിയെ ഏറെ സ്നേഹിച്ചിരുന്ന വിജയ് ചിത്രത്തിലും അനിയത്തിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് വീണ്ടും ജനഹൃദയങ്ങളിൽ കടന്നുകയറി വിജയ് ചിത്രങ്ങളുടെ പാറ്റേൺ ഒഴിവാക്കി പുറത്തു വന്ന ചിത്രമായിരുന്നു നൻപൻ അത്ഭുതങ്ങൾ ഒരുക്കാൻ വിജയ്ക്ക് ആകുമെന്ന് തെളിയിച്ച ചിത്രം കൂടിയായി മാറി പിന്നെ വന്ന തുപ്പാക്കി വിജയുടെ കരിയറിലെ എല്ലാ പരിചയങ്ങളെയും തീർക്കുന്നതായിരുന്നു തൊട്ടടുത്ത് വന്ന തലൈവ എന്ന ചിത്രം കണ്ടതോടെ വിജയ് രാഷ്ട്രീയത്തിൽ കടക്കുമോ എന്ന ആശയം മുന്നോട്ട് വെച്ചു ചിത്രത്തിന് വിലക്കുകൾ വന്നു ആദ്യം റിലീസ് ചെയ്തത് കേരളത്തിലായിരുന്നു പിന്നീട് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിനൊപ്പം അഭിനയിച്ച് ജില്ല സൂപ്പർ ഹിറ്റാക്കി മാറ്റി പിന്നീട് വന്ന പുലി എന്ന ചിത്രം വിജയും കണ്ടതുമില്ല പിന്നാലെ വിജയ് കുറേ നിയമ നടപടികൾ കാണേണ്ടി വന്നു അതിലെല്ലാം വിജയ് വിജയിക്കുകയും ചെയ്തു ചിത്രങ്ങളായ തെറി മെർസൽ സർക്കാർ തുടങ്ങിയവ വൻ വിജയമായി മാറി പിന്നീട് വന്നത് കൊടുങ്കാറ്റായിരുന്നു അഗ്നി സംവിധാനം ചെയ്ത ബിഗിൽ ബിഗിലിലെ രായപ്പൻ എന്ന കഥാപാത്രത്തെ ആരും മറന്നിട്ടും ഉണ്ടാകില്ല ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വന്ന മാസ്റ്റേഴ്സ് ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ലോക ശ്രദ്ധ നേടിയ സെൽഫിയും പിറന്നത് ആ സമയങ്ങളിലാണ് വിജയുടെ തായി അവസാനം പുറത്തിറങ്ങിയ ബീസ്റ്റ് എന്ന ചിത്രം ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ കോടികളാണ് വാരിക്കൂട്ടിയത് തളപതി 66 എന്ന് താൽക്കാലികമായി പേരിട്ടിരുന്ന ചിത്രത്തിന്റെ പുതിയ വാർത്തകൾക്കായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഓരോ ആരാധകരും ഒടുവിൽ ആ വാർത്തയും എത്തി വംശിപ്പൈടപ്പള്ളി സംവിധാനം ചെയ്യുന്ന തളപതി 66 എന്ന് വിശേഷിപ്പിച്ചിരുന്ന ചിത്രത്തിന് പേരിട്ടു വരശെന്നായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും പുറത്തു വന്നു വിജയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും പുറത്തുവിട്ടിരിക്കുന്നത് ബോസ് തിരിച്ചെത്തുന്നു എന്ന ടാഗ്ലൈനിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുന്നത് വിജയുടെ വരശ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു വിജയുടെ ഉറച്ച ചില പ്രസ്താവനകൾ ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്തൊക്കെയുണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കുകയാണ് വിജയ് ചെയ്തിരുന്നതും സിനിമയിലെ ഓരോ ഡയലോഗുകൾ പറഞ്ഞും വിജയെ വിമർശിക്കാൻ തുടങ്ങി ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കാനാണ് വിജയ് അപ്പോഴും ശ്രമിച്ചത്
ലോകത്തെ കോവിഡ് എന്ന മഹാമാരി വലിഞ്ഞു മുറുക്കിയപ്പോഴും തന്റെ ആരാധകരെ കൈവിടാതെ വിജയ് നെഞ്ചോട് ചേർത്തു. അവർക്ക് വേണ്ട ധനസഹായങ്ങളും നൽകി. വോട്ട് ചെയ്യാനായി വിജയ് സൈക്കിളിൽ പോയതും വൻ ചർച്ചയായി മാറി. ഇനിയും വരാനിരിക്കുന്ന വിജയ് ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ ആരാധകരും. വിജയുടെ ഉറച്ച തീരുമാനങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇനിയും ബോക്സ് ഓഫീസിൽ ഹിറ്റുകളായി മാറും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇളയ തളപതി വിജയ്ക്ക് സമയം മലയാളത്തിന്റെ പിറന്നാൾ ആശംസകൾ. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.